പഴയ ഗുരുവായൂരിന്റെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്ന് കണ്ണൻ ജനിച്ചു വളർന്ന നാട്ടിലേക്കുള്ള യാത്രയുടെ സമാപന സമ്മേളനമാണ്. അപ്പൊ അതിൽ ഒരു രണ്ടു നാലാളുകളുടെ അഭിപ്രായം പറയാം. അപ്പൊ അവരോട് അഭിപ്രായം പറഞ്ഞ് നമുക്കത് ഒരു 10 മിനിറ്റ് നേരം അതിനുള്ളൊരു സമയം കൊടുക്കാം. അപ്പൊ ഫാമിലി ആയിട്ടുള്ളത് നമ്മുടെ ശ്രീധരൻ പാലക്കാട് നിന്ന് വന്നാൽ രണ്ടുപേരൊന്നും വന്നാൽ അപ്പൊ അവരുടെ അഭിപ്രായം പറഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരുത്തരും വന്ന് പറയാൻ അഭിപ്രായം പറയാം. ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീധരൻ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ കാനറ ബാങ്കിന്റെ റിട്ടയേർഡ് മാനേജറാണ്, സീനിയർ മാനേജറാണ്. ഇപ്പോ ഞാൻ സംസ്ഥാന വാര്യസമാജത്തിന്റെ മുഖപത്രം തീർത്ഥം മാസികയുടെ മാനേജ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാര്യ രജനി, ടീച്ചറാണ്, അവർക്ക് ടീച്ചറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തി കഴിഞ്ഞാണ്. എന്നാൽ വീണ്ടും യാത്രയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ മാസികയെ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ പരസ്യം കാണുന്നത്, ഉദാഹരണത്തിന് വിജ്ഞാനത്തെ കുറിച്ചുള്ള പരസ്യം കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ടെലിഫോൺ ചെയ്തിട്ട് അവരോട് സംസാരിക്കുകയായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വൈദ്യം ഗുരുവായൂരിലെ അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു തീർത്ഥയാത്രാ പരിപാടിയാണ് എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു. ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇത് കണ്ടക്ട് ചെയ്തു വൈദ്യുതി ഗുരുവായൂർ. അതിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു തീർത്ഥയാത്ര പരിപാടി ഇവിടെ കോർഡിനേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള റാഫിജ് ഒരുപാട് പ്രയത്നം ചെയ്തിട്ടുണ്ട്. അതായത് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയാം ഇങ്ങനെയൊരു ഓരോ സ്ഥാനങ്ങളിൽ ചെയ്യുമ്പോഴും ഇതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു എത്രയോ എനിക്കൊരു 10-20 ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങൾ ആക്ച്വലി ഉണ്ട് ഇവിടെ. പക്ഷെ ഇത്രയും ക്ഷേത്രങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10-20 ക്ഷേത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരിക്കുന്നു. ആ ശ്രമങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നന്ദി പറയുകയായിരിക്കുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ചെന്നൈയിലാണ്. ഇപ്പൊ നന്ദന ഹോംസിലും വീടുണ്ട്. അതുകൊണ്ട് പൈതൃകത്തിൽ ഒരു വർഷമായിട്ട് ഞാൻ മെമ്പറാണ്. ഈ തീർത്ഥയാത്രയ്ക്ക് എല്ലാവരും കൂടി സഹകരിച്ച് കൊണ്ടുപോകുന്നതിന് ഞാൻ എല്ലാവരും നന്ദി പറഞ്ഞു. ഭാരവാഹികളോടും എല്ലാവരും നന്ദി പറഞ്ഞു. നമസ്കാരം. പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഇവർ റിട്ടയർഡായി. ഹസ്ബൻഡ് പോസ്റ്റ് ആണ്, പോസ്റ്റ്മാനായിരുന്നു. മൊത്തത്തിലോട് റിട്ടയർഡായി, ഇപ്പോൾ മരിച്ചു. ഞാൻ പൈതൃകത്തിൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് 3-4 കൊല്ലമായി തുടങ്ങി വെച്ചിട്ട്, പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. ഈ കൊല്ലമാണ് ഞാൻ ചേർന്നത്. ഇതിലെനിക്ക് ഇതിൽ വരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതില്ലാച്ചെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു എനിക്കിങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വന്നു, ഇതൊക്കെ കാണാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി എവിടത്തേക്കും മുമ്പ് എന്നെ വിളിക്കാതെ ഇരിക്കരുത് എന്ന് മാത്രമേ. നന്ദി, നമസ്കാരം. പിന്നെ അജിയോട് പ്രത്യേകം ഞാൻ പറയണം, ഞങ്ങള് മുന്നേ കണ്ട് പരിചയമുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചു എവിടെയോ കണ്ടല്ലോ എന്ന്. അപ്പൊ ഞങ്ങൾ പെരിന്തട്ട അമ്പലത്തിലാണ് കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി എന്റെ മക്കൾ വരുമ്പോ ഞാൻ ഏൽപ്പിച്ചു തരാം. ഇതെന്നാലും ഒന്ന് ശരിയാക്കി കൊടുക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒന്ന് പറയണ. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞത് പോരാ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഒന്ന് പറയാം. ഫാമിലിക്ക് നമ്മുടെ ഗുരുവായൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂറും സമയം
बाकी मुझे कहूँ पी